ശരീരം മുഴുവൻ വെളുപ്പ് ആഗ്രഹിക്കാത്ത ആളുകൾ ആരുമില്ല അല്ലേ. നമുക്ക് യാതൊരു പാർശ്വഫലങ്ങളും ഇല്ലാതെ രാവിലത്തെ ചെറിയൊരു റുട്ടീൻ ചേഞ്ചിലൂടെ ശരീരം മുഴുവൻ വെളുപ്പിക്കാം എന്നുണ്ടെങ്കിൽ അതിനേക്കാൾ നല്ല മാർഗം വേറെ ഒന്നുമില്ല. നമുക്ക് വേറെ യാതൊരു ക്രീമോ എണ്ണയോ ഒന്നും ചേർക്കേണ്ട കാര്യമില്ല. നമ്മൾ കഴിക്കുന്ന ഭക്ഷണം, രാവിലെ നമ്മൾ എഴുന്നേറ്റാൽ ചെയ്യുന്ന ഒന്ന് രണ്ട് കാര്യങ്ങളിൽ ചെറിയൊരു ചേഞ്ചസ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം ഒരു മാസത്തിൽ തന്നെ റിസൾട്ട് അറിയാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി റുട്ടീനാണ് ഞാനിവിടെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്നത്. അപ്പോൾ നമ്മൾ രാവിലെ എഴുന്നേറ്റ ഉടനെ ചെറു ചൂടുവെള്ളം 3 ഗ്ലാസ് വെറും വയറ്റിൽ കുടിക്കുക എന്നുള്ളതാണ് കേട്ടോ. ഫ്രഷ് ആവുന്നതിന് മുൻപ്, അതായത് പല്ല് തേക്കുന്നതിനൊക്കെ മുൻപായിട്ട് ഒരു 3 ഗ്ലാസ് ചെറു ചൂടുവെള്ളം കുടിക്കുക. ഇത് നിങ്ങളുടെ റുട്ടീനിൽ നിങ്ങൾ കൊണ്ടുവരിക. അടുത്തത് നമ്മൾ കഴിക്കാൻ പോകുന്നത് ചെറുപയറാണ് കേട്ടോ. അതും വെറും ചെറുപയറല്ല, മുളപ്പിച്ചെടുത്തിട്ടുള്ള ചെറുപയറിൽ നിന്ന് 1 ടീസ്പൂൺ അളവിലാണ് നമ്മൾ രാവിലെ വെറും വയറ്റിൽ കഴിക്കുന്നത്. അത് നമ്മൾ ബാത്റൂമിലൊക്കെ പോയി വന്ന് ഫ്രഷ് ആയതിനു ശേഷം കഴിച്ചാലും മതിയാവും. അപ്പോൾ 1 ടീസ്പൂൺ അളവിൽ നമ്മൾ ചെറുപയർ മുളപ്പിച്ചത് രാവിലെ വെറും വയറ്റിൽ കഴിക്കുക എന്നുള്ളതാണ് കേട്ടോ. വളരെയധികം ഹെൽത്തി ആയിട്ടുള്ള ഒരു കാര്യമാണിത്. നമ്മുടെ ശരീരത്തിന് ഒത്തിരി ഗുണങ്ങൾ നൽകുന്നുണ്ട് ഈ 1 ടീസ്പൂൺ അളവിൽ നമ്മൾ ചെറുപയർ കഴിക്കുമ്പോൾ. മുടി കൊഴിച്ചിൽ മുതലേ ശരീരത്തിൻ്റെ തൊലിപ്പുറത്തുണ്ടാവുന്ന അസുഖങ്ങൾക്കൊക്കെ വളരെയധികം ഹെൽപ്ഫുള്ളായിട്ടുള്ള നല്ലൊരു റെമഡിയാണ് ഈ വെറും വയറ്റിൽ ചെറുപയർ കഴിക്കുക എന്നുള്ളത്. അതിനുശേഷം നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നതിൻ്റെ ഏകദേശം 1 മണിക്കൂർ മുൻപായിട്ട് നമ്മളൊരു ജ്യൂസ് കുടിക്കുന്നുണ്ട്. ആ ജ്യൂസ് എന്ന് പറയുന്നത് ചെറിയ ഒരു ബീട്രൂട്ടും അതേപോലെ തന്നെ ചെറിയ 1 കഷ്ണം ക്യാരറ്റും കൂടെ നല്ല രീതിയിൽ നന്നായി തൊലിയൊക്കെ കളഞ്ഞ് കഴുകിയതിന് ശേഷം മിക്സിയിലടിച്ചിട്ട് ജ്യൂസാക്കി കുടിക്കുക എന്നുള്ളതാണ് കേട്ടോ. ഇതിലേക്ക് നിങ്ങളുടെ കയ്യിൽ പച്ചമഞ്ഞൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു ചെറിയ അളവിൽ നിങ്ങൾക്ക് പച്ചമഞ്ഞളും ചേർക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു ജ്യൂസ് നിങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നതിൻ്റെ ഏകദേശം 1 മണിക്കൂർ അല്ലെങ്കിൽ 1.5 മണിക്കൂർ മുൻപോ നിങ്ങൾ ഈ ഒരു ജ്യൂസ് ഉണ്ടാക്കി കുടിക്കുക. പിന്നെ അന്നത്തെ ദിവസം ഏകദേശം 2-3 ലിറ്റർ വെള്ളം നിങ്ങൾ കുടിച്ചു എന്നുള്ളത് ഉറപ്പുവരുത്തുകയും വേണം കേട്ടോ. വെള്ളം ധാരാളം കുടിക്കണം. അതിനനുസരിച്ചിട്ട് നമ്മളെ തൊലി, അതായത് സ്കിന്നിൽ നമുക്ക് നല്ല ചേഞ്ചസ് വരും. സ്കിൻ ഒത്തിരി യങ് ആയിട്ട് നിൽക്കാനൊക്കെ വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നതാണ് ദിവസം ധാരാളം വെള്ളം കുടിക്കുക എന്നുള്ളത്. പിന്നെ നിങ്ങൾ മറ്റൊരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, ഈ ഒരു റുട്ടീൻ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ യാതൊരു തരത്തിലുള്ള ക്രീമുകളോ മറ്റോ നിങ്ങൾ ഫേസിലോ ശരീരത്തോ ഒന്നും അപ്ലൈ ചെയ്യാതിരിക്കുക. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു കാര്യം ചെയ്യുന്നതിൻ്റെ പൂർണ്ണമായിട്ടുള്ള റിസൾട്ട് നമുക്ക് അറിയാൻ സാധിക്കണം എന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള ക്രീമുകളും മറ്റും നമ്മൾ ഒഴിവാക്കുക എന്നുള്ളതാണ് കേട്ടോ. കണ്ടിന്യൂസ്ലി നിങ്ങളൊരു 1 മന്ത് നിങ്ങളിതൊന്ന് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൻ്റെ റിസൾട്ട് എന്താണെന്നുള്ളത് പൂർണ്ണമായിട്ടും അറിയാൻ സാധിക്കും. അത്രയും അടിപൊളി റിസൾട്ട് കിട്ടുന്നതാണ് കേട്ടോ. നാച്ചുറലായിട്ട് നമുക്ക് മുഖം മാത്രമല്ല ശരീരം മുഴുവനായിട്ടും വെളുക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഈ ഒരു റുട്ടീൻ നമ്മൾ കൊണ്ടുപോകുമ്പോഴുള്ള ഗുണം. പിന്നെ നിങ്ങൾ ആഴ്ചയിൽ 1-2 തവണയെങ്കിലും ദേഹാസകലം എണ്ണ തേച്ചിട്ടുള്ള കുളിയുണ്ടല്ലോ, അത് മസ്റ്റായിട്ടും ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക കേട്ടോ. ഇങ്ങനെ എണ്ണ തേച്ചിട്ടുള്ള കുളിയിൽ നമ്മളെ ശരീരത്തിൽ ഒരുപാട് അക്യൂപ്രഷർ പോയിൻസൊക്കെ ആക്ടിവേറ്റ് ആവാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ശരീരം മുഴുവനായിട്ട് എണ്ണ തേച്ച് കുളിക്കുമ്പോൾ, മസാജ് ചെയ്തിട്ടൊക്കെ കുളിക്കുമ്പോൾ, അപ്പോൾ അത് നിങ്ങൾ തീർച്ചയായിട്ടും ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. കാരണം അത് നമുക്ക് ഇതേപോലെ തന്നെ സൗന്ദര്യം ശരീരത്തിന് വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടും നമ്മളെ തൊലിയുണ്ടല്ലോ സ്കിന്നിൻ്റെ ആരോഗ്യം വർദ്ധിപ്പിക്കുന്നതിനൊക്കെ വളരെയധികം ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ് ശരീരം മുഴുവനും എണ്ണ തേച്ചുള്ള ആ ഒരു കുളി. അപ്പോൾ അതും കൂടെ നിങ്ങൾ ഈ ഒരു റുട്ടീനിൽ ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഇത് പെണ്ണുങ്ങൾക്ക് മാത്രമല്ല ആണുങ്ങൾക്കും ചെയ്യാവുന്ന കാര്യമാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു അറിവ് നിങ്ങൾ മറ്റുള്ളവർക്കും കൂടെ ഒന്ന് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത്. ഇനിയും ഇതുപോലെ നല്ല നല്ല ടിപ്സുമായിട്ട് ഞാൻ വീണ്ടും വരുന്നുണ്ട്. അതുവരേക്കും ഇറ്റ്സ് മീ മൻസുഅക്ബർ സൈനിങ് ഓഫ്.